നമസ്കാരം അച്ഛനും അമ്മയും മരിച്ച് അനാഥരായി ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ മരിച്ച് മണ്ണോട് ചേരുമ്പോഴും അവരുടെ ഓർമ്മകളെങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് കൂടെ ഉണ്ടാകും മരണമില്ലാത്ത ആ ഓർമ്മകളിലായിരിക്കും ആ മക്കൾ ജീവിക്കുന്നത് പോലും പക്ഷേ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ രസകരമായ തമാശയാണ് എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ഞാൻ അനാഥനാണ് ആരുമില്ലാത്തവനാണ് ജന്മം നൽകിയ അമ്മ വാരിപ്പുണരുമെന്നും ഉമ്മകൾ നൽകണമെന്നും മോനെ എന്ന് വിളിക്കണമെന്നും ഞാനും കൊതിക്കുന്നുണ്ട് പക്ഷെ ദൈവത്തിന്റെ വിധി കണ്ടം ഇടറിയ നിമിഷം അശ്വിന്റെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകി ആകാശത്തേക്ക് നോക്കി തന്റെ വിധിയെ ഓർത്ത് നിസ്സംഗമായി പുഞ്ചിരിച്ചു വേദികളിൽ മാജിക് വിസ്മയം തീർക്കുന്ന അശ്വിൻ വിജയ് എന്ന ചെറുപ്പക്കാരനെ ചിലർക്കെങ്കിലും പരിചയമുണ്ടാകും ഇപ്പോൾ ബിഗ് ബോസ് ഷോയിൽ നിറസാന്നിധ്യമായി നിൽക്കുകയാണ് അശ്വിൻ വിജയ് കണ്ണു ചിമ്മന്ന വേഗതയിൽ ഇന്ദ്രജാലത്തിൻ്റെ കാണാകാഴ്ചകൾ അവതരിപ്പിക്കുന്ന കലാകാരൻ തിരുവനന്തപുരം മാജിക് പ്ലാനറ്റിലെ ജീവനക്കാരൻ മുഖത്ത് ചായം പൂശി ചുണ്ടൽ നിറപുഞ്ചിരി വിരിയിച്ച് വേദികളിൽ നിറഞ്ഞ് ആടുമ്പോഴും അശ്വിന്റെ നെഞ്ചകം വിധിയുടെ ക്രൂരമായ ചില തമാശകളിൽ എരിഞ്ഞുകൊണ്ടേ ഇരിപ്പുണ്ടാകും പക്ഷേ അത് പുറത്തു കാണില്ല കലാകാരന്റെ നിയോഗം എന്നും വേദനകളെ അടക്കി വെച്ച് കാണികളെ രസിപ്പിക്കുക എന്നതാണല്ലോ ഞൊടിയിടയിൽ മാറി മറിയുന്ന ഒരു കൺകെട്ട് പോലെയാണ് അശ്വിന്റെ ജീവിതം വിദ്യയുടെ ആ മാജിക്കൽ നഷ്ടക്കണക്കുകളുടെ തുലാഭാരം മാത്രമേയുള്ളൂ ആദ്യം അച്ഛൻ ആത്മഹത്യ ചെയ്തു മകനാണെന്നു പോലും തിരിച്ചറിയാത്ത മാനസിക രോഗിയായ അമ്മ തെരുവിലന്തിയുറങ്ങിയ നാളുകൾ ജീവിതത്തിന്റെ തിരശീല ഉയരുമ്പോൾ അശ്വിനും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അവിടുന്ന് രക്ഷപ്പെടാനുള്ള മന്ത്രവടി ദൈവത്തിന്റെ കൈയിലാണെന്ന് മാത്രം ഇരുപത്തിനാലാം വയസ്സിലും അനാഥത്വം പേറി ജീവിക്കുന്ന സിനിമാ കഥയിൽ വെല്ലുന്ന ആ ജീവിതം അശ്വിൻ പറയുകയാണ് തിരുവനന്തപുരം വിതുരയിലെ ഒരു കൊച്ചു ഗ്രാമം അവിടെയാണ് താൻ ജനിക്കുന്നത് വിജയിൻ്റെയും ലതയുടെയും മകനായി അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം കഴിഞ്ഞ് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോയി ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് ഞാൻ ജനിച്ചു പിന്നാലെ എൻ്റെ അച്ഛനും അമ്മയും വേർ പിരിഞ്ഞു വാക്കുകളിൽ സസ്പെൻസ് നിറച്ച് അശ്വിൻ പറഞ്ഞു തുടങ്ങുകയാണ് മാനസിക അസ്വസ്ഥയുമുള്ള ആളായിരുന്നു എൻ്റെ അമ്മ അത് മറച്ചുവെച്ചായിരുന്നു അത്രേ അവരുടെ വിവാഹം ഇക്കാരണം തന്നെ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി ഞാൻ ജനിച്ചതിന് പിന്നാലെ അച്ഛനും അമ്മയും വോട്ട് പിരിഞ്ഞു അമ്മയെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അന്നെനിക്ക് ഒരു വയസ്സ് പോലും ആയിട്ടില്ല വേർ പിരിഞ്ഞതോടെ അച്ഛൻ്റെ അമ്മ വിശാലക്ഷിയുടെ തണലിലാണ് ഞാൻ ജീവിച്ചത് അച്ഛനും അമ്മുമ്മയും കൂലിപ്പടി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് വീട്ടിൽ അടുപ്പ് പുകഞ്ഞിരുന്നത് ജീവിതം മുന്നോട്ട് പോകുമ്പോഴും അച്ഛൻ്റെ മനസ്സിൽ ജീവിതത്തിൽ സംഭവിച്ച വലിയ ദുരന്തത്തിന്റെ വേദനകളുടെ മുറിവുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം മാനസികമായി തളർന്നു ഒരു വശത്ത് അമ്മയില്ലാത്ത കുഞ്ഞ് മറുവശത്ത് ഇരുവഴിയിലായ ജീവിതം ആ വേദനയുടെ മൂർധന്യ അവസ്ഥയിൽ അച്ഛൻ ആത്മഹത്യ ചെയ്തു എല്ലാ ഭാരങ്ങൾക്കും അവധി നൽകി സ്വയം അവസാനിപ്പിച്ചു അച്ഛന്റെ ആത്മഹത്യയോടെ പൂർണ്ണമായും അമ്മൂമ്മയുടെ തണലിലായി ഞാൻ ആ പാപം കുലിപ്പണിയെടുത്ത് തന്നെ വളർത്തി അച്ഛന്റെയും അമ്മയുടെയും സാമീപ്യം അറിയാതെ ഞാൻ അമ്മൂമ്മയുടെ മകനായി ജീവിച്ചു പഠിക്കുന്ന കാലത്താണ് ഡാൻസ് മനസ്സിൽ കയറിപ്പറ്റുന്നത് യു പി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അത്യാവശ്യം ബ്രേക്ക് ഡാൻസും ഫോക്ക് ഐറ്റമായ നാടോടി നൃത്തവും ഒക്കെ പയറ്റി നോക്കി സ്കൂൾ കലോത്സവങ്ങളിൽ സബ്ജൂലൈയിലൊക്കെ പോയി പ്രൈസ് നേടി പക്ഷേ അവിടെ നിന്നങ്ങോട്ട് എന്റെ കഴിവുകൾ ഉയർന്നില്ല പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കെ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവം വരികയാണ് അന്ന് പ്രധാനപ്പെട്ട ഒരു ഐറ്റം മാജിക് ഷോ ആയിരുന്നു പത്രം നിവർത്തി വെച്ച് അതിലേക്ക് പാലൊഴിക്കുന്ന മാന്ത്രികൻ നോക്കുമ്പോൾ പാലിന്റെ കണിക പോലുമില്ല പാല് എങ്ങോട്ട് പോയെന്നറിയില്ല അപ്രത്യക്ഷമാകുന്നു ആ കാഴ്ചയിൽ കണ്ണൊടുക്കി മാജിക്ക് പഠിച്ചേ തീരുവെന്ന ആശയായി വീട്ടിലെത്തിയ മുമ്മയെ കാഴ്ചക്കാരിയാക്കി പാലിന് പകരം വെള്ളമൊഴിച്ച് പരാജയപ്പെട്ട മാജിക്ക് ഇന്നും രസമുള്ള ഓർമ്മയാണ് അന്നത് കണ്ട് മുത്തശ്ശി പറഞ്ഞത് ഇതൊക്കെ കുട്ടിച്ചാത്തൻ്റെ വേലയാണെന്നാണ് പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല ബാലരമ പോലുള്ള പ്രസിദ്ധീകരണങ്ങളിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു കുട്ടിച്ചാത്തൻ വേലയല്ല മറിച്ച് മാജിക്ക് ലോകം അംഗീകരിക്കുന്ന കലയാണെന്ന് ബാലരമിയിൽ അക്കാലത്ത് പ്രസിദ്ധീകരിച്ച നുറുങ്ങ് മാജിക്കുകൾ പഠിച്ചു കൂട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിച്ച് സ്റ്റാറായി ബാലപ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന നുറുങ്ങ് മാജിക്കുകളിൽ നിന്നും കുറേയൊക്കെ പഠിച്ച് ഞാൻ തന്നെ എന്റേതായ രീതിയിൽ രൂപം നൽകി അങ്ങനെ ആദ്യമായി എന്റെ നാട്ടിലെ ചെറിയൊരു അമ്പലത്തിൽ എന്റെ ഇത്തിരി പോന്ന മാജിക് അരങ്ങേറുകയാണ് അന്ന് കിട്ടിയ കയ്യടികൾ ജീവിതം കയ്യെത്തിപ്പടിക്കാനുള്ള ഊർജ്ജമായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേയിരുന്നു ഞങ്ങൾ മൂന്നു നാല് കുട്ടികൾ ചേർന്ന് അന്ന് ചെറിയൊരു ട്രൂപ്പ് ഉണ്ടാക്കി ഇരുന്നൂറും മുന്നൂറും രൂപയ്ക്ക് ചെറിയ ചെറിയ പരിപാടികൾ നടത്തി സാരി കെട്ടിയ ചെറിയ വേദികളിൽ ഞങ്ങളുടെ പരിപാടികൾ നടത്തി അതൊന്നും പട്ടിണി മാറ്റാൻ പോന്ന തുകയായിരുന്നില്ല കിട്ടുന്ന ഇരുന്നൂറ് രൂപ തരാനും പലർക്കും മടിയായിരുന്നു ഇടയ്ക്ക് ട്രൂപ്പ് വിപുലീകരിച്ചു കുറച്ച് ഡാൻസേഴ്സൊക്കെ ഞങ്ങൾക്കൊപ്പം കൂടി തിരുവനന്തപുരം മാജിക് വിഷൻ എന്ന പേരിൽ ഞങ്ങളും വളർന്നു പക്ഷെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം അവസാനിച്ചില്ല ജീവിതം തട്ടിമുട്ടി തന്നെ മുന്നോട്ട് എന്റെ താല്പര്യം അറിഞ്ഞിട്ടാകണം നാട്ടിലൊരു ചേട്ടൻ ചോദിച്ചു മാജിക്ക് പഠിക്കാൻ താൽപ്പര്യമുണ്ടോ എന്ന് അതേ എന്ന് ആകാംക്ഷയോടെ മറുപടി പറഞ്ഞു വെള്ളനാട്ടുള്ള ബിസിനീസ് ആൻഡ് സാറിന്റെ ശിഷ്യനായി ഞാൻ എത്തുന്നത് അങ്ങനെയാണ് അതൊരു തുടക്കമായിരുന്നു മാജിക്കിന്റെ ബാലപാഠങ്ങൾ കടന്ന് പുതിയ അറിവുകളിലേക്കുള്ള വാതിൽ പഠനത്തിനൊപ്പം മാജിക് പഠനവും ഉയർ പോലെ കൊണ്ട് നടന്നു പത്താം ക്ലാസ്സിൽ എഴുപത് ശതമാനം മാർക്കുണ്ടായിരുന്നു എനിക്ക് പ്ലസ് ടുവിനെ വിദുര സ്കൂളിൽ ബിഎച്ച് എസ് സിയിൽ അഡ്മിഷന്റെ നേരമെത്തിയപ്പോൾ ദാരിദ്ര്യവും പട്ടിണിയും വീണ്ടും വില്ലനായി രണ്ടായിരം രൂപ അഡ്മിഷൻ ഫീസ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് അമ്മൂമ്മ പടുത്ത നിർത്താൻ പറഞ്ഞു പക്ഷെ എന്റെ വിഷമം കണ്ടപ്പോൾ മനസ്സ് അനുവദിക്കാതെ പാവം എവിടെ നിൽക്കോ രണ്ടായിരം രൂപ കടം വാങ്ങിയെത്തി അഡ്മിഷൻ എടുത്ത് സ്കൂളിൽ എത്തുമ്പോൾ യൂണിഫോം വാങ്ങാനുള്ള കാശ് കൂടിയില്ല അന്ന് ഒറ്റപ്പെട്ടു പോയ നിമിഷം ഓർക്കുമ്പോൾ ഇന്നും ചെങ്കിലൊരു പിടപ്പുണ്ട് സ്കൂളിലെ പരാതിപ്പെട്ടിയിൽ ആരും അറിയാതെ ഞാൻ എന്റെ അവസ്ഥ എഴുതിയിട്ടു അന്നൊരു ടീച്ചറാണ് എനിക്ക് യൂണിഫോം വാങ്ങി നൽകി സഹായിച്ചത് ഞൊടിയിടയിൽ വസ്ത്രത്തിന്റെ നിറം മാറുന്ന മാജിക് മാജിക്കിലേ സംഭവിക്കൂ ജീവിതത്തിൽ സംഭവിക്കില്ല അധികം വൈകിയില്ല എന്നെ വേദനിപ്പിച്ച് മാത്രം പരിചയമുള്ള വിധി അടുത്ത പരീക്ഷണവും നൽകി എൻ്റെ അമ്മൂമ്മയും എന്നെ വിട്ടുപോയി ഞാൻ ആരുമില്ലാത്തവനായി തിരുവനന്തപുരം മാജിക് പ്ലാനറ്റിലേക്ക് മജീഷ്യന്മാരെ വേണമെന്ന പരസ്യം കണ്ടാണ് അവിടെ എത്തിയത് മാത്രമല്ല എന്നെപ്പോലെയുള്ള കലാകാരന്മാർക്കുള്ള അഭയം കൂടിയായിരുന്നു ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ ആ സ്ഥാപനം എന്നെയും എന്റെ യോഗ്യതയും അളന്നു തെരഞ്ഞെടുത്താൽ അറിയിക്കാമെന്ന് പറഞ്ഞു വിട്ടു വിളിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ നാട്ടിലേക്കുള്ള വണ്ടി പിടിച്ചില്ല തിരുവനന്തപുരം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അന്തയിറങ്ങി ദിവസങ്ങളോളം പച്ചവെള്ളം കുടിച്ചും കയ്യിലുള്ള ചെറിയ നാണയത്തൊട്ടുകൾക്ക് ചെറുകടികൾ വാങ്ങിക്കഴിച്ചും നിന്നു റെയിൽവേ പ്ലാറ്റ്ഫോമിന് ചുറ്റുമുള്ള ബിയർ ബിയർകുപ്പികൾ പെറുക്കി വിറ്റുകിട്ടുന്ന ഇത്തിരി കാശുകൊണ്ട് തിരുവനന്തപുരം മഹാനഗരത്തിൽ എന്റെ ദിവസങ്ങൾ കടന്നുപോയി അതുകൊണ്ടും നെൽക്കക്കളിയില്ലാതെ വന്നപ്പോൾ കയ്യിൽ കിടന്ന കുഞ്ഞൊരു മോതിരം വിറ്റു ഒരു ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുത്തു അവിടെയും ഒരിക്കലും മറക്കാത്ത കുറേ മോശം അനുഭവങ്ങളുണ്ടായി സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ ഒപ്പം കൂടിയ കുറെ പേർ എന്നിൽ മയക്കുമരുന്ന് കുത്തിവെച്ചു കുറെ പേർ എന്നെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു അന്നും അവിടെ നിന്ന് ജീവനം കൊണ്ടാണ് നാട്ടിലേക്ക് ഓടിയത് പക്ഷേ ആവേദനകളും പരീക്ഷണങ്ങളും ഒന്നും വെറുതെയായില്ല മാജിക് പ്ലാനറ്റിൽ നിന്നും എനിക്ക് വെളി വന്നു ഞാൻ കാത്തിരുന്ന ജോലിക്കുള്ള വെളി രണ്ടായിരത്തി പതിനാറ് മാജിക് പ്ലാനറ്റിൽ ജോലിക്ക് കയറുന്നത് അവിടെ അന്ധവിശ്വാസങ്ങളും മാജിക്കുമെന്ന വിഭാഗത്തിലായിരുന്നു ഞാൻ എന്റെ മാജിക് പുറത്തെടുത്തത് കപട സന്യാസിമാരും ബ്ലാക്ക് മാജിക്കുകാരും മനുഷ്യ ദൈവങ്ങളും കാട്ടുന്ന തട്ടിപ്പിനെ മാജിക്കിലൂടെ തന്നെ ഞാൻ പൊളിച്ചു കാട്ടും അതായിരുന്നു എന്റെ ജോലി അവിടുത്തെ ജോലി ആ നല്ല ദിനങ്ങൾ സ്ഥിര വരുമാനം എല്ലാം കൊണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോയി നഷ്ടപ്പെട്ട സന്തോഷങ്ങൾ തിരികെ വരികയാണെന്ന് തോന്നി ജീവിതം പച്ചതൊട്ടപ്പോഴാണ് ഉപേക്ഷിച്ചു പോയ എൻ്റെ അമ്മയെ കാണണമെന്നുള്ള ആഗ്രഹം മനസ്സിലെത്തുന്നത് അമ്മയ്ക്ക് സംഭവിച്ചതും അച്ഛന്റെ ആത്മഹത്യയുമെല്ലാം അമ്മൂമ്മ പറഞ്ഞു എനിക്കറിയാമായിരുന്നു ആ ദുരന്ത സത്യം മുന്നിലുള്ളത് കൊണ്ടാകണം എൻ്റെ അമ്മയിലേക്ക് എത്താൻ അമ്മൂമ്മയും മറ്റു ബന്ധുക്കളും എന്നെ അനുവദിച്ചിരുന്നില്ല എന്നെ തിരിച്ചറിയുക പോലും ചെയ്യാത്ത മാനസിക രോഗിയായ ഒരാളുടെ അരികിലേക്ക് എന്തിനെന്നെ കൊണ്ടുപോകണമെന്ന് അവർ കരുതിയിട്ടുണ്ടാകണം പക്ഷേ അറിയാവുന്ന പ്രായത്തിൽ ഞാൻ അമ്മയെ ആഗ്രഹിച്ചു കാണാൻ കൊതിച്ചു പക്ഷെ അറിയാവുന്നത് അമ്മയുടെ പേര് അമ്മയുടെ സ്വദേശമായ മണക്കാട് അത്രമാത്രം ഈ കഥയെല്ലാം ഞാൻ ഒരിക്കൽ നമ്മുടെ സ്റ്റാർ പ്ലാനറ്റിലെ ഫുഡ് കോർട്ടിലെ ചേച്ചിയോട് പറഞ്ഞു ദൈവത്തിന്റെ മാജിക്ക് നോക്കണേ ആ ചേച്ചിയുടെ വീടിന്റെ അടുത്തായിരുന്നു എന്റെ അമ്മയുടെ കുടുംബം സ്വർഗം കിട്ടിയ സന്തോഷത്തോടെ ഞാൻ അവിടെ എത്തി അന്വേഷിച്ചു അറിയാൻ കഴിഞ്ഞത് അമ്മ ഏതോ അഗതി മന്ദിരത്തിലാണെന്നാണ് പക്ഷേ എവിടെയാണെന്ന് മാത്രം അവർക്ക് അറിയില്ലത്രേ വീണ്ടും പരീക്ഷിക്കുകയാണോ ദൈവമേ എന്ന് തോന്നിപ്പോയി പക്ഷെ വിട്ടില്ല തിരുവനന്തപുരം ജില്ലയിലെ ഓരോ അനാഥ അഗതി മന്ദിരത്തിലും പേരും വിലാസവും പറഞ്ഞമ്മയെ തിരക്കി ഓരോ ഇടത്തും നിന്നും നിരാശ കലർന്ന് മറുപടി അങ്ങനെയിരിക്കെ തിരുവനന്തപുരം ചിറയൻ കീഴിലെ ഒരു മഹിളാ മന്ദിരത്തിലെ നമ്പർ കൂടി എനിക്ക് കിട്ടി വിളിച്ചു നോക്കിയപ്പോൾ അവിടുന്ന് മറുപടി നിങ്ങളുടെ അമ്മ ഇവിടെയുണ്ട് ഒട്ടും വൈകിയില്ല ഓടി എന്റെ അമ്മയുടെ അരികിലേക്ക് വർഷങ്ങൾക്ക് ശേഷം എന്റെ അമ്മയെ കാണുന്ന സന്തോഷമായിരുന്നു എനിക്ക് ആ നിമിഷം എങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിയില്ല അമ്മയെ പാർപ്പിച്ചിരിക്കുന്ന മുറിയിലെത്തി നീട്ടി വിളിച്ചു അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കിയതല്ലാതെ എന്നെ അവർ തിരിച്ചറിയുന്നത് പോലും ഉണ്ടായിരുന്നില്ല അന്ന് മാനസിക അസ്വസ്ഥത പേരിലാണ് അമ്മയെ അച്ഛനും ഓർപിരിഞ്ഞത് കാലം ഇന്നും ആ വേദനയ്ക്ക് മാറ്റം കൊണ്ടുവന്നിട്ടില്ല എൻ്റെ അമ്മ ഇന്നും മാനസിക രോഗിയാണ് ഞാൻ മകനാണെന്ന് തിരിച്ചറിയാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയില്ല എന്തൊരു വിധിയാണിത് കാത്തിരെന്ന് കണ്ടപ്പോൾ എന്നെ മോനെ എന്ന് വിളിക്കുമെന്ന് കരുതി കെട്ടുപിടിക്കുമെന്ന് കരുതി പക്ഷേ ഒരു നിമിഷം അശ്വിന്റെ കണ്ണുകൾ നിറഞ്ഞു വേദനിപ്പിച്ച വിധിയോടും അനുഭവിച്ച ദുരിതങ്ങളോടും പരാതികളില്ല ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മയെനിക്ക് തിരിച്ചു കിട്ടിയില്ലേ അവർ തിരിച്ചറിയുന്നില്ലെങ്കിലും എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന സന്തോഷം മാത്രം മതി എനിക്ക് ആരുമില്ലെങ്കിലും എനിക്ക് എന്റെ അമ്മയുണ്ടല്ലോ പ്രതീക്ഷകളുടെ ചുരകിലേറി വീണ്ടും ഞാൻ മുന്നോട്ട് പോകുകയാണ് എന്റെ അമ്മയ്ക്കൊപ്പം ജീവിക്കണം അതിന് അടച്ചുറുപ്പുള്ളൊരു വീട് വേണം വറുതിയുടെ കോവിഡ് കടന്ന് വീണ്ടും എന്റെ ജീവിതത്തിൽ വീണ്ടും വിളിച്ചും വീശു ആ മാജിക് സംഭവിക്കുന്ന നാളിനായി കാത്തിരിക്കുകയാണ് ഞാൻ അശ്വിൻ പറഞ്ഞു നിർത്തി ഇപ്പോൾ ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ് അശ്വിൻ അശ്വിന്റെ ജീവിതകഥകൾ കേട്ട മത്സരാർത്ഥികളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇനിയും അശ്വിന് കൂടുതൽ മുന്നോട്ട് പോകണം അശ്വിൻ്റെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കണം ഒപ്പമുണ്ടാകുമെന്ന് പ്രേക്ഷകരും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക